ഡയബറ്റീസ് രണ്ട് രീതിയിലാണ് വരുന്നത്. ടൈപ്പ് വൺ ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ട്. പിന്നെ ഒരു മാസം കൊണ്ട് തന്നെ ചില വ്യക്തികൾ ഒരു 10 കിലോ 5 കിലോ ഒക്കെ കുറയും, ഓട്ടോമാറ്റിക്കലി അങ്ങ് പെട്ടെന്ന് കുറയും. ഗ്ലൈസിമിക് ഇൻഡെക്സിൽ ഏറ്റവും ലോ ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 50 താഴെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഡയബറ്റീസിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഡയബറ്റീസ് എന്ന് പറയുമ്പോഴത്തന്നെ നമ്മൾ ഡയബറ്റീസ് ഉണ്ടെന്ന് നമ്മൾ അറിയുമ്പോഴത്തന്നെ നമ്മൾ ആദ്യം രണ്ട് കാര്യങ്ങളായിരിക്കും അല്ലേ ചിന്തിക്കുന്നത്. ഒന്ന്, ഇനി എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റത്തില്ല, ഇന്നതൊന്നും കഴിക്കാൻ പറ്റത്തില്ലയോ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ജീവിതം അവസാനം വരെ ഗുളിക കഴിക്കണോ. ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങളാണ് ഡയബറ്റീസ് ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ പലരും ചിന്തിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ പലരും ആദ്യമായിട്ട് ഡയബറ്റിക് ടെസ്റ്റ് പോസിറ്റീവായിട്ട് വരുന്നവരുണ്ട്. അവരെല്ലാവരും വളരെ ടെൻസ്ഡ് ആയിട്ടാണ് വരുന്നത്. അയ്യോ, ഡയബറ്റീസ് ആയി മാഡം, എന്ത് ചെയ്യും ഞങ്ങളിനി, ഒന്നും കഴിക്കാൻ പറ്റത്തില്ലയോ. ഞങ്ങൾ ഡയറ്റ് പറഞ്ഞു കൊടുക്കുമ്പം തന്നെ അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് അവരുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് കട്ട് ചെയ്യുമോ എന്നാണ് അവർ ആദ്യം ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഡയബറ്റീസ് ആയാൽ പോലും നമുക്ക് ക്രമമായിട്ട് എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചൊക്കെ പോവാം. കുറച്ച് കുറച്ച് ഭക്ഷണങ്ങൾ മാത്രം ഒന്ന് ഒഴിവാക്കിയാൽ മാത്രം മതി. എല്ലാത്തിൻ്റെയും ക്രമമാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ദിവസത്തെ ഭക്ഷണം കഴിക്കുന്ന രീതി എന്നുകൂടെ ഇതിലൂടെ പറഞ്ഞുതരാം. എന്നാൽ ആദ്യമായിട്ട് പറയേണ്ടത് എന്താണ് ഡയബറ്റീസ് എന്നാണ് അല്ലേ. ഡയബറ്റീസ് രണ്ട് രീതിയിലാണ് വരുന്നത്. ടൈപ്പ് വൺ ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ട്. ടൈപ്പ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ടും കുറവായിരിക്കും നമ്മുടെ ശരീരത്തിൽ. അതിൻ്റെ പ്രൊഡക്ഷനെ കാണത്തില്ല, ഇൻസുലിൻ്റെ പ്രൊഡക്ഷനെ കാണത്തില്ല. അത് പൊതുവായിട്ടും വരുന്നത് 30 വയസ്സിന് താഴെയുള്ള കുട്ടികളിലായിരിക്കും. ചില കുട്ടികൾക്ക് ജന്മനാൽ തന്നെ അത് കാണത്തില്ല. പിന്നെ ടൈപ്പ് ടു എന്ന് പറയുമ്പോഴത്തേക്കും ഉള്ള ഇൻസുലിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കുന്നില്ല. അതാണ് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത്. അത് പൊതുവായിട്ടും ഈ പൊണ്ണത്തടി വരുന്നവർക്കൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ ലൈഫ് സ്റ്റൈൽ കറക്റ്റായിട്ട് ചെയ്യാത്തവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ടൈപ്പ് ടു ഡയബറ്റീസ് പൊതുവെ വരുന്നത്. ഇനി ഈ ഡയബറ്റീസ് വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സിംപ്റ്റംസ് നമ്മുടെ ശരീരം കാണിക്കും. ഒന്ന്, വിശപ്പ് കുറവ് കാണാം, ചിലപ്പോൾ വിശപ്പ് കൂടുതലും കാണാം. പിന്നെ ദാഹം ഒരുപാട് കുറവായിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ ബാത്റൂമിൽ പോക്ക്, അങ്ങനെ 3 സിംപ്റ്റംസ് ആയിട്ട് നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരും. പിന്നെ ഒരു മാസം കൊണ്ട് തന്നെ ചില വ്യക്തികൾ ഒരു 10 കിലോ 5 കിലോ ഒക്കെ കുറയും, ഓട്ടോമാറ്റിക്കലി അങ്ങ് പെട്ടെന്ന് കുറയും. അപ്പോൾ ഇങ്ങനെ ഒരു 4 സിംപ്റ്റംസ് ഒക്കെ നമുക്ക് ഡയബറ്റീസ് വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ കാണിക്കും. ഡയബറ്റീസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം നമ്മൾ FBS, RBS, അതുപോലെ തന്നെ HbA1c, ഇങ്ങനെ 3 ടെസ്റ്റുകളെല്ലാവരും ചെയ്യാറുണ്ട്. FBS എന്ന് പറയുമ്പോഴത്തേക്ക് ഫാസ്റ്റിംഗ് ആയിരിക്കും അല്ലേ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്നൊരു ടെസ്റ്റാണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പം അത് 106ന് കൂടരുത്, 106ന് മുകളിലോട്ട് കൂടരുത്. പിന്നെ RBS അല്ലേ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം ചെയ്യുന്നൊരു ടെസ്റ്റാണത്. അതിൽ 140ന് മുകളിലാവരുത്. പിന്നെ HbA1c എന്ന് പറയും, അത് 3 മാസത്തിലുള്ള നമ്മുടെ ഡയബറ്റിക് ഹിസ്റ്ററി അനുസരിച്ചാണ് അതിൽ വരുന്നത്. അതിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഡയബറ്റിക് എന്നാണ് പറയുന്നത്. HbA1c 6.5 ആ ഒരു റേഞ്ചിൽ വരികയാണെങ്കിൽ നമ്മൾ ഹൈ റിസ്ക് ഗ്രൂപ്പിലാണ് വരുന്നത്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ മെയിനായിട്ട് ഡയബറ്റിക് ആണെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഫ്രൂട്ട് കഴിക്കാമോ എന്നല്ലേ. ഫ്രൂട്ട്സ് പിന്നെ ആൾക്കാർ തൊടത്തില്ല ഡയബറ്റിക് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. മെയിനായിട്ടും ആരെയും പോയി കൺസൾട്ട് ചെയ്യാറുമില്ല, ചോദിക്കാറുമില്ല ആരടുത്തും. സ്വയമായിട്ട് തന്നെ അങ്ങ് വിചാരിക്കും എനിക്ക് ഫ്രൂട്ടൊന്നും കഴിച്ചുവിടാം. ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഏതൊരു ഡിസീസ് കണ്ടീഷൻ ആണെങ്കിലും ഒരു ദിവസം ഒരു ഫ്രൂട്ടെങ്കിലും ആ വ്യക്തി കഴിക്കണം എന്നാണ്. ഈ ഫ്രൂട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം. ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് നമ്മുടെ ആ ഫ്രൂട്ടിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് അനുസരിച്ചാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പം ഏതൊരു ഭക്ഷ്യവസ്തു നമ്മൾ കഴിക്കുന്നോ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാതെ കഴിക്കുക, അതാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. കൂടരുത്, അതാണ് ഉദ്ദേശിക്കുന്നത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൊണ്ട്. ഗ്ലൈസീമിക് ഇൻഡെക്സ് അതിനും ഓരോരോ ലെവലുണ്ട്. ഗ്ലൈസീമിക് ഇൻഡെക്സിൽ ഏറ്റവും ലോ ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 50 താഴെ ആയിരിക്കണം. ഏതൊരു ഭക്ഷണം എടുത്താലും, ഇപ്പം നമ്മൾ ഏത്തപ്പഴം എടുക്കുകയാണ്, അതിന് 50 താഴെയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ മീഡിയം, ലോ 50 താഴെ, മീഡിയം എന്ന് പറയുമ്പോഴത്തേക്ക് 56നും 69നും ഇടയിലുള്ള ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് മാത്രമല്ല കേട്ടോ, ഗ്രെയിൻസ്, പൾസസ്, അതിലെല്ലാം എല്ലാ ഭക്ഷ്യവസ്തുക്കൾക്കും ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. അത് ഇനി നമ്മളെന്തോ 56നും 69നും ഇടയിലുള്ളതാണ് മീഡിയം ആയിട്ടുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സിൻ്റെ നമ്പർ. പിന്നെ ഹൈ, അത് 70+ ആണ് ഗ്ലൈസീമിക് ഇൻഡെക്സിൻ്റെ നമ്പർ വരുന്നത്. 70+ ആയിട്ടുള്ള ഫ്രൂട്ട്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രെയിൻസോ അതുപോലെ പൾസസോ അതൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കാം.
കുറച്ച് ഭക്ഷണ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പം 62 വരും. അപ്പോൾ അതൊരു മീഡിയം റേഞ്ചിലായിരിക്കും അല്ലേ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ പേരയ്ക്ക നേരെ താഴെയാണ്, വെറും 13 മാത്രമാണ് അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കടലയൊക്കെ എടുക്കുകയാണ്, കടല പ്രോട്ടീനാണ് അല്ലേ, ഗ്രീൻ ഗ്രാമിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു 8-12 ആ ഒരു റേഞ്ചിലൊക്കെ വരത്തുള്ളൂ അതിൻ്റെത്. അപ്പം ഓരോ ഭക്ഷണ രീതിയിലും ഓരോ ഫുഡിലും ഓരോ ഗ്ലൈസിമിക് ഇൻഡെക്സ് നമ്പറുണ്ട്. നമ്മൾ എത്രത്തോളം ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുമോ അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ ഷുഗറിൻ്റെ ലെവൽ കൂടുന്നതും പതുക്കെ ആയിരിക്കും. നമ്മളിപ്പോൾ നല്ല മധുരമുള്ള ഒരു മാങ്ങ കഴിക്കുകയാണ്, അപ്പോൾ നമ്മുടെ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കൂടും. എന്നാൽ ആ മധുരമുള്ള മാങ്ങയിൽ ഒരു പീസാണ് കഴിക്കുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതേപോലെ നല്ല ഒരു പഴുത്ത് വരുന്ന മാങ്ങയാണെങ്കിൽ വീണ്ടും ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞായിരിക്കും നിൽക്കുന്നത്. പിന്നെ നമ്മുടെ വാട്ടർമെലൻ 73 ഗ്ലൈസിമിക് ഇൻഡെക്സിൻ്റെ നമ്പർ വരുന്നത്. അതായത് 70+ ആണ് അല്ലേ, ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് വാട്ടർമെലന് വരുന്നത്. പക്ഷെ വാട്ടർമെലൻ ഡയബറ്റിക് പേഷ്യൻറ്റിന് കഴിക്കാം. കാര്യം വാട്ടർമെലനിൽ ഏറ്റവും കൂടുതൽ വെള്ളമാണ് വാട്ടർമെലനിൽ കൂടുതൽ. ഇപ്പം നമ്മളിപ്പം ഒരു ബൗളാണ് വാട്ടർമെലൻ കഴിക്കുന്നതെങ്കിൽ പോലും അതിൽ ഏറ്റവും കൂടുതൽ വെള്ളത്തിൻ്റെ അംശമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വാട്ടർമെലനും കഴിക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഒരു ഷുഗറുള്ള വ്യക്തി ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണക്രമമാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഭക്ഷണക്രമം എന്ന് വെച്ചപ്പോൾ രാവിലെ നമ്മൾ എണീക്കുമല്ലേ, രാവിലെ എണീക്കുമ്പോൾ തന്നെ എല്ലാവരും ഡയബറ്റിക് ഉള്ളവരൊക്കെ ആണെങ്കിൽ ആദ്യം ചായ ആയിരിക്കും കുടിക്കുന്നത്. ആ ശീലം കഴിവതും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡയബറ്റിക് മാത്രമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി രാവിലെ എണീറ്റ ഉടൻ തന്നെ 6 മണിയായിക്കോട്ടെ 5 മണിയായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, ആ വ്യക്തി രാവിലെ തന്നെ കഴിക്കേണ്ടത് ആൽമണ്ട്സ് ആയിരിക്കണം, ബദാം. തലേന്ന് സോക്ക് ചെയ്ത ബദാം ആയിരിക്കണം. ഒരു 5 to 10 വരെ നമുക്ക് എടുക്കാം. 5 എപ്പോഴും ഉചിതം തന്നെയാണ്. തലേന്ന് സോക്ക് ചെയ്യുക, രാവിലെ എണീക്കുക, തോടെടുക്കുക, കഴിക്കുക. ഇതായിരിക്കണം നമ്മൾ ആദ്യം കഴിക്കേണ്ട ഭക്ഷണം ഒരു ഡയബറ്റിക് ഉള്ള വ്യക്തി. അത് കഴിഞ്ഞതിന് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് 2 ചെറിയ ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാം. അതിനുശേഷം ഒന്ന് നടക്കാനൊക്കെ വേണമെങ്കിൽ പോവാം. നടക്കാൻ പോകുന്നത് വളരെ നല്ലതാണ്. ഒരു 45 ഒന്ന് നടന്നിട്ടൊക്കെ വരിക. അറ്റ്ലീസ്റ്റ് 30 എങ്കിലും നടക്കാം. അതിനുശേഷം വന്നതിന് തൊട്ട് ശേഷം കുറച്ച് നേരം ഒന്ന് ഇരിക്കുക. അതിനുശേഷം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഏതൊരു ഭക്ഷണം വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അത് ദോശ ആയിക്കോട്ടെ, ഇഡ്ഡലി ആയിക്കോട്ടെ, പുട്ടായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷെ അളവൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ 2 വെച്ച് കഴിക്കാം. പുട്ടൊക്കെ ആണെങ്കിൽ 1/2 കഴിക്കാം. പുട്ടിൻ്റെ കൂടെ ഒരിക്കലും ഉരുളക്കിഴങ്ങ് എടുക്കരുത്. അതിന് പകരം കടല നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. കടല എടുത്തെന്ന് പറഞ്ഞ് നമുക്ക് ഷുഗറൊന്നും കൂടുന്നില്ല. കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ കടലക്കൊക്കെ ഒരു 8 ഇൻഡെക്സ് നമ്പറൊക്കെ ഉള്ളൂ. വളരെ ലോ ആയിട്ടുള്ള ഒരു ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഒരു ഫുഡാണ് കടല. അപ്പോൾ കടല എടുക്കുക. അതുപോലെ കടല ഹൈ ഇൻ പ്രോട്ടീൻ ആണ് കേട്ടോ. ഡയബറ്റിക് ഉള്ളവർക്ക് ധാരാളമായിട്ട് പ്രോട്ടീൻ കഴിക്കാം. ധാരാളമല്ല, ഒരളവിൽ പ്രോട്ടീനാണ് അവർക്ക് കൂടുതൽ കഴിക്കേണ്ടത്. പിന്നെ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 2 കഴിക്കുക, അതിൻ്റെ കൂടെ കടലക്കറിയൊക്കെ എടുക്കാം, സാമ്പാർ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. മുട്ടക്കറി വേണമെങ്കിലും ഡയബറ്റിക് ഉള്ള പേഷ്യൻറ്റിനൊക്കെ എടുക്കാം. അത് പ്രശ്നമായിട്ടുള്ളൊരു കാര്യമേ അല്ല. പിന്നെ ഒരു 11 അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 8 നമ്മൾ കഴിക്കുന്നതെങ്കിൽ 10, 8:30 ഒരു 2 ഇടവിട്ട് എന്തെങ്കിലും കഴിക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരിക്കലും പുട്ടും പഴവുമായിട്ട് എടുക്കരുത്. പുട്ടും കടലയോ പുട്ടും പയറോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു കോമ്പിനേഷനിൽ എടുക്കുക. പിന്നെ വരുന്നത് നമ്മുടെ ഒരു, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ 8 10, 9 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ 11. ആ സമയമാകുമ്പോഴത്തേക്കും ഒരു ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഒരു 6 അല്ലെങ്കിൽ 8 നമ്മൾ ഭക്ഷണം ഷിഫ്റ്റ് ചെയ്ത് കഴിക്കുക. അതിൽ നമ്മൾ ഒരു 11 ഒരു ഫ്രൂട്ട് കഴിക്കുക. ഫ്രൂട്ടിൽ ഏത് വേണമെങ്കിലും കഴിക്കാം, പ്രോബ്ലം ഒന്നുമില്ല. അധികം പഴുത്തതൊന്നും കഴിക്കാൻ വേണ്ടി പോകണ്ട. പഴുത്ത ഒരു ഏത്തപ്പഴമോ അങ്ങനെയൊന്നും കഴിക്കേണ്ട. അതിന് പകരം നമുക്ക് പച്ചയായിട്ടുള്ള ഒരു ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാം, അതൊരു പ്രശ്നമല്ല. ആപ്പിള് കഴിക്കുക, ഓറഞ്ച് കഴിക്കാം, നമുക്ക് പേരയ്ക്ക, അധികം പഴുക്കാത്തൊരു പപ്പായ കഴിക്കാം. പഴുത്തതായിട്ടുള്ള അധികം കഴിക്കാതിരുന്നാൽ മാത്രം മതി. എന്നാൽ ഒരു ഫ്രൂട്ട് ധൈര്യമായിട്ട് തന്നെ കഴിക്കാം. ഇത് പറഞ്ഞതുപോലെ വാട്ടർമെലൻ കഴിക്കാം. ഒരു ബൗളിൽ ഒരു കപ്പിലിട്ട് വാട്ടർമെലൻ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മുടെ ലഞ്ച് വരും അല്ലേ. ഇപ്പോൾ 11 ഒരു ഫ്രൂട്ട് എടുക്കുന്ന ആൾക്ക് പിന്നെ 1 ലഞ്ച് കഴിക്കാം. 1 ലഞ്ചിന് 1 ചോറാണ് എടുക്കേണ്ടത്. പലരും പറയാറുണ്ട് അല്ലേ, ചോറെടുക്കാമോ എന്തോ, എനിക്ക് ഡയബറ്റിക്കാണ്, അതുകൊണ്ട് എനിക്ക് ചോറെടുത്തുകൂടാ, ഞാനിപ്പം മില്ലറ്റ്സിലോട്ട് ഓപ്ഷൻ ഷിഫ്റ്റ് ചെയ്യുകയാണ്, മില്ലറ്റ്സാണ് ഞാൻ ഇപ്പോൾ കഴിക്കുന്നത്, എനിക്ക് ഡയബറ്റിക് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ വീറ്റ് മാത്രമേ ഇപ്പോൾ കഴിക്കാറുള്ളൂ, അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. അതൊന്നും വേണ്ട. നമുക്ക് ധൈര്യമായിട്ട് 1 ചോറ് കഴിക്കാം.
ഒരു പ്രോബ്ലം നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് ഷുഗർ കൂടാനും പോകുന്നില്ല. നമ്മുടെ രണ്ട് ചപ്പാത്തിയുടെ ഷുഗർ ഈക്വൽ ടു 1 കപ്പ് റൈസ് ആണ് കേട്ടോ. പിന്നെ ചപ്പാത്തി കഴിക്കാൻ പറയുന്നത് പതുക്കെ ഡൈജഷൻ നടക്കും എന്നുള്ളൊരു പ്രത്യേകത മാത്രമാണ് നമ്മുടെ ചപ്പാത്തിക്ക് വരുന്നത്. പിന്നെ ഫൈബറും കൂടുതലുണ്ട്, അത് പതുക്കെ ദഹിക്കും ഫൈബർ ഉള്ളതുകൊണ്ട്. അപ്പം 1 കപ്പ് റൈസ് ധൈര്യമായിട്ട് കഴിക്കാം. അതിൻ്റെ കൂടെ 2 കപ്പായിട്ട് തന്നെ മലക്കറി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മുടെ ഇലക്കറികളൊക്കെ കഴിക്കാം. കിഴങ്ങ് വർഗ്ഗമാണെങ്കിലും ബീട്രൂട്ടും ക്യാരറ്റൊക്കെ നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം മസ്റ്റായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ തൈര് മസ്റ്റായിട്ടും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നമ്മുടെ ഊണിൻ്റെ കൂടെ 1/2 കപ്പ് തൈര്, 1/4 കപ്പ് തൈരോ അല്ലെങ്കിൽ മോരും വെള്ളമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉറപ്പായിട്ടും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ മീൻ അല്ലേ, പിന്നെ അടുത്ത വരുന്ന ഓപ്ഷൻ മീൻ കഴിക്കാമോ ചിക്കൻ കഴിക്കാമോ എന്നൊക്കെയാണ് അല്ലേ. മീനൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം. മീനെ കറി വെച്ചത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊരിച്ചതൊന്നും എടുക്കരുത്, ആ ഒരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. പൊരിച്ചതൊക്കെ കഴിവതും അങ്ങ് അവോയ്ഡ് ചെയ്യുക. എപ്പോഴും കറി വെച്ച സാധനങ്ങൾ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. കറി വെച്ച മീനിൽ 1-2 ചെറിയ കഷ്ണങ്ങളൊക്കെ ഉപയോഗിക്കാം. ചിക്കനൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. കറി വെച്ച് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. അപ്പം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ലഞ്ച് കഴിക്കാൻ. പിന്നെ പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം. മുട്ട കഴിച്ചുവിടാന്നൊന്നും ഇല്ല ഡയബറ്റിക്കുള്ള പേഷ്യൻറ്റ്, മുട്ട വേണമെങ്കിലും കഴിക്കാം. ആഴ്ചയിൽ 3 മുട്ടയൊക്കെ ഹോളായിട്ട് എടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പിന്നെ വരുന്ന നമ്മുടെ 4 മണി സമയമാണ് അല്ലേ. ചിലർ ഓഫീസിലായിരിക്കും ആ സമയത്ത്, ചിലർ വീട്ടിലായിരിക്കും. ഓഫീസിലുള്ള ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ 1 ഹാൻഡ് ഫുൾ ഓഫ് പീനട്ട്സ് ഒക്കെ കഴിക്കാം. നമുക്ക് ഒരു കൈപിടി നിറച്ചും പീനട്ടൊക്കെ കഴിക്കാം. വീട്ടിലാണ് നമ്മളുള്ളതെങ്കിൽ പയർ, കടല, വൻപയറൊക്കെ ഉണ്ടല്ലോ അല്ലേ നമ്മുടെ വീട്ടിൽ, അതൊക്കെ ഒന്ന് അവിച്ച് കഴിക്കുക. ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് മുളപ്പിച്ചിട്ട് അവിച്ചൊക്കെ കഴിക്കുക. അതൊരു 1/2 കപ്പാണ് കേട്ടോ കഴിക്കേണ്ടത്. 1/2 കപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു 5 ടേബിൾ സ്പൂണാണ് വരുന്നത്. പിന്നെ ഒരു 6 മണി, 6 മണി വീണ്ടും ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ഒരു 6 മണി ആകുമ്പോഴത്തേക്കും ഒരു കുക്കുമ്പറൊക്കെ അരിഞ്ഞ് കഴിക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഓഫീസിലാണെങ്കിലും അവർക്കും കഴിക്കാം, വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും കഴിക്കാൻ പറ്റും ആ ഭക്ഷണം. അപ്പം കുക്കുമ്പറൊക്കെ ഒന്ന് അരിഞ്ഞ് കഴിക്കാം. ഒരു 1/2 കപ്പ് വെജിറ്റബിൾസൊക്കെ ഒന്ന് കഴിക്കാം. കുക്കുമ്പർ ഈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതായതുകൊണ്ടാണ് ഞാൻ കുക്കുമ്പർ പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡിന്നർ വരുന്നത് അല്ലേ. ഡിന്നർ ഒരു 8 മണിയോടെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഡിന്നറിന് കഴിവതും ചപ്പാത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. പിന്നെ റൈസ് വേണമെന്നുണ്ടെങ്കിലും കഴിച്ചെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ 1 കപ്പായിരിക്കണം, അതൊന്നും ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ, ചിലവർക്കൊക്കെ പാൽ കുടിക്കുന്ന ശീലമൊക്കെ ഉണ്ട്, ഡയബറ്റിക് ആവുന്നതിന് മുമ്പൊക്കെ അവർ കുടിക്കുന്നവരൊക്കെ ആയിരിക്കും, അവർക്ക് ആ ശീലം തുടർന്ന് തന്നെ പോവാം. അത് മാറ്റണം എന്ന് ഒരു കാര്യമില്ല. 1/2 ഗ്ലാസ് പാല് ബാക്കി വെള്ളമൊക്കെ ചേർത്ത് 1 ഗ്ലാസ് പാലായിട്ടൊക്കെ കുടിക്കാം. അപ്പം ഇത് ഞാൻ ഈ പറഞ്ഞ ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പതുക്കെയാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് പിന്നെ ഞാൻ മറന്നുപോയോ കേട്ടോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഡയബറ്റിക്കുള്ള പേഷ്യൻസ് എല്ലാവരും ഉലുവ വെള്ളം എടുക്കാനൊന്ന് ഓർക്കുക കേട്ടോ. ഉലുവ വെള്ളം നമ്മുടെ ICMR ഒക്കെ അപ്രൂവ്ഡ് ആയിട്ടതാണ് ഉലുവ ഫെനുഗ്രീക്ക് അല്ലേ. അത് ഉറപ്പായിട്ടും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഉലുവ വെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവർക്കും നന്ദി.